ബത്തേരി കിച്ചണിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇന്നലെ വൈകുന്നേരത്തെയും ഇന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വീഡിയോയാണേ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുതേ ഇന്നലെ രാത്രിയിൽ പലഹാരങ്ങളും ചപ്പാത്തി ഒന്നും ഉണ്ടാക്കാൻ നിന്നില്ല കേട്ടോ ഞാൻ ചോറ് വെക്കുകയാണേ ചോറ് തിളച്ച് വരുന്നതേ ഉള്ളൂ മോരുകറി വെക്കാനുള്ള മൺചട്ടി കേട്ടോ ചൂടാ ചൂടായിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ അപ്പോൾ തൈരൊക്കെ അടിച്ച് വെച്ചിട്ടുണ്ട് മിക്സിയുടെ ജാറിൽ പിന്നെ ചെറിയ ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി പിന്നെ പച്ചമുളക് അങ്ങനത്തെ എല്ലാം ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ ചേട്ടായും കുഞ്ഞിപ്പണ്ണും കൂടി ഇവിടെ ഇരുന്ന് വറുത്താനൊക്കെ പറഞ്ഞുകൊണ്ടിരിപ്പുണ്ട് കുഞ്ഞിപ്പണ് അങ്ങൻവാടി പോയി വിശേഷങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ അക്കു പഠിക്കുവാണേ ചേട്ടായി വൈകുന്നേരം വന്നപ്പം കുറച്ച് അയല കൊണ്ടുവട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാനത് കുറച്ചെടുത്ത് വറക്കാനും വെച്ചിട്ടുണ്ട് പിന്നെ ചേട്ടായിക്ക് മോരുകറി വലിയ താല്പര്യമൊന്നുമില്ല അതുകൊണ്ട് പിന്നെ ഞാൻ കുറച്ച് മത്തൻ ഇരിപ്പുണ്ടായിരുന്നേ അത് വൻഫയറൊക്കെ ഇട്ട് കറി വെക്കാൻ വേണ്ടി ഞാൻ എടുത്ത് വെച്ചതായിരുന്നു അതിപ്പോൾ ഏതായാലും ഞാൻ കറി വെച്ചു വെറുതെ കാന്താരി മുളകൊക്കെ ഇട്ട് ഉപ്പുവൊക്കെ ചേർത്ത് മഞ്ഞളുമൊക്കെ ചേർത്ത് അതങ്ങനെ വേവിക്കാൻ വെച്ചിട്ടുണ്ട് മോരുകറിയൊക്കെ റെഡി ആയിട്ടുണ്ട് തേങ്ങ ഒന്നും അരക്കാതെ സിമ്പിളായിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കുന്ന മോരുകറിയാട്ടോ ഉണ്ടാക്കിയത് പിന്നെ ഞാൻ കുറച്ച് കാന്താരി അരച്ചിട്ടുണ്ടായിരുന്നു മോരുകറിക്ക് വലിയ എരിവൊന്നും ഉണ്ടാകത്തില്ലല്ലോ അപ്പോൾ മോരുകറിയുടെ കൂടെ മീൻ വറുത്തതും കാന്താരി അരച്ചതും ഒക്കെ കൂട്ടി എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ അതുകൊണ്ട് ഞാൻ കുറച്ച് കാന്താരിയൊക്കെ അരച്ചിട്ടുണ്ടായിരുന്നു ചെറിയുള്ളിയും കാന്താരിയും ഉപ്പും കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അരച്ചെടുത്തതേ ഉള്ളൂ കേട്ടോ പുളിയൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക വെളുത്തുള്ളി ഇഷ്ടമാണെങ്കിൽ ഒരല്ലി വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇത് രണ്ടും ചേർത്തില്ല അല്ലാതെ തന്നെ അരച്ചെടുത്ത് കേട്ടോ എനിക്ക് കുറച്ച് എരിവൊക്കെ ഇഷ്ടം അതുകൊണ്ട് പുളിയൊന്നും ചേർത്തില്ല പുളിയൊക്കെ ചേർക്കുമ്പോൾ എരിവ് കുറയല്ലേ അപ്പോൾ ചൂടുള്ള ചോറ് ഇപ്പോൾ ഉണ്ടാക്കിയതല്ലേ എല്ലാം അതുകൊണ്ട് നല്ല ആവി വറക്കുന്ന ചോറും കറികളും എല്ലാം കൂട്ടി അങ്ങനെ ഞങ്ങളെല്ലാവരും രാത്രി ഭക്ഷണമൊക്കെ കഴിച്ചേ കുഞ്ഞിപ്പെണ്ണിൻ്റെ ചോറൊക്കെ ഉണ്ട് കഴിഞ്ഞു എന്നിട്ട് ഇങ്ങനെ നടപ്പുണ്ട് കേട്ടോ അതിലേക്കൂടെ ഇതിലേക്കൂടെയൊക്കെ ഇപ്പോൾ ഉറക്കം വരുന്നെന്നും പറഞ്ഞ് വഴക്കമുണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ചോറ് കേട്ടേ അമ്മ ചോറുണ്ടില്ലല്ലോ ഉണ്ടിട്ട് വരാമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഉറക്കം വരുന്നുണ്ടെന്നും പറഞ്ഞ് വഴക്കമൊക്കെ പിടിച്ചുകൊണ്ട് ഇങ്ങനെ നടപ്പുണ്ടേ ഉറക്കം വരുന്നുണ്ടെന്നും പറഞ്ഞിട്ട് എന്നെ മര്യാദയ്ക്ക് ഭക്ഷണമൊന്നും കഴിക്കാതെ വഴക്കമുണ്ടാക്കിയ ആളെ ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം കേട്ടോ എല്ലാവരും കിടന്ന് രണ്ട് ഉറക്കം കഴിഞ്ഞപ്പോഴത്തേക്ക് അവൾക്ക് വെച്ചേക്കുന്നതെന്നും പറഞ്ഞ് അവൾ ചാടി എഴുന്നേറ്റ് എന്നിട്ട് ഇതേ പിന്നെ ഓറഞ്ചും ബിസ്ക്കറ്റോ റസ്കോ ഏതാണ്ടൊക്കെയോ കഴിച്ചുകൊണ്ട് നടപ്പുണ്ട് കേട്ടോ ചോറ് തീർന്നു പോയായിരുന്നു കറികളൊക്കെ ഇരിപ്പുണ്ടായിരുന്നു മുട്ട പുഴുങ്ങിയോ പൊരിച്ചോ എല്ലാം വേണമെന്ന് ചോദിച്ചപ്പോൾ അതൊന്നും വേണ്ട എന്ന് പറഞ്ഞു പിന്നെ ഓറഞ്ചും അതൊക്കെ എടുത്ത് ഞാൻ കൊടുത്തു അതൊക്കെ കഴിച്ചു കേട്ടോ മേലൊക്കെ കഴിയിച്ചിട്ടാ അവളെ എന്നിട്ട് അത്രയും കിടത്തുന്നത് അപ്പോൾ അങ്ങനെ കിടത്തി ഉറക്കിയതായിരുന്നു ഇപ്പോൾ ഓറഞ്ചിൻ്റെ നീരൊക്കെ കൂടെ ദേഹത്തോടെ മൊത്തം ആക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ ആ ഡ്രസ്സെല്ലാം മാറ്റണം നനഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നെ അതായി വഴക്ക് എൻ്റെ ഉടുപ്പ് നനഞ്ഞു എനിക്ക് ഉടുപ്പ് മാറ്റി മാറ്റിത്താണെന്ന് പറഞ്ഞു പിന്നെ അടുത്ത വഴക്കാതായിരുന്നു കേട്ടോ ഞങ്ങൾ രാവിലെ മീൻകറി വെക്കാൻ വേണ്ടിയിട്ടേ നാരങ്ങ പറിക്കാൻ വേണ്ടി വന്നതാണ് ഈ ഒരു നാരങ്ങയ്ക്ക് ഇവിടെ കൈപ്പുളിന്നും കയ്പനാരങ്ങയെന്നോ പറയുന്നത് വേറെ എന്തെങ്കിലും പേരുകളുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ നല്ല ടേസ്റ്റ് ആയത് ഇട്ടിട്ട് മീൻകറി വെക്കാനും നമ്മൾ പുളിയൊക്കെ ഒഴിച്ച് വെക്കുന്നതിനേക്കാളും ടേസ്റ്റാണ് കേട്ടോ ഒരു പ്രത്യേക രുചിയാണേ ഈ ഒരു നാരങ്ങ കിട്ടുന്ന കിട്ടുന്നവരാണെങ്കിൽ ഈ നാരങ്ങയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഒന്ന് മീൻകറി വെച്ച് നോക്കണം കേട്ടോ നല്ല രുചിയാണ് മുളകിട്ട് മീൻകറിയോ അല്ലെങ്കിൽ തേങ്ങ അരച്ചിട്ടോ ഒക്കെ വെക്കാം നല്ല നെയ്യുള്ള മത്തി കേട്ടോ ഏറ്റവും ടേസ്റ്റ് ഇപ്പം തലദിവസം വറുത്തതിൻ്റെ ബാക്കി കുറച്ച് അയലേ ഇരിപ്പുണ്ടായിരുന്നു ഞാനിപ്പോൾ അയലക്കറി ആട്ടോ വെക്കുന്നത് അപ്പോൾ തേങ്ങായും പെരിഞ്ചീലവും കൂടെ അരയ്ക്കാൻ വേണ്ടി എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു ചെറിയുള്ളിയൊക്കെ വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ചെറിയുള്ളി ചേർത്തില്ല അപ്പോൾ അത് കറിക്ക് അരക്കാൻ വേണ്ടി എടുത്ത് വെച്ചപ്പോഴത്തേക്ക് കുഞ്ഞുണ്ണി ഇടുന്നേറ്റ് വന്ന് എന്നെ എടുക്കുന്നു പറഞ്ഞ് വാശിയൊക്കെ പിടിച്ച കാര്യം കൊണ്ടു കേട്ടോ പിന്നെ ഞാൻ കുറച്ച് നേരം അവിടെ എടുക്കുന്ന സമാധാനം ഇപ്പം കഴിഞ്ഞിട്ട് പിന്നെ ചേട്ടയുടെ കൈ കൊടുത്തു അത് കഴിഞ്ഞിട്ട് ആ മീൻകറി വെക്കാൻ വേണ്ടി പോവുകയാണേ മീൻകറി വെക്കുവാണേ ഞാൻ തേങ്ങ അരച്ച് മീൻകറി വെക്കുന്ന പല വീഡിയോയിലും കാണിച്ചിട്ടുള്ളതുകൊണ്ട് വെറുതെ ഇവിടെ കാണിച്ചു പോകുന്നേ ഉള്ളു കേട്ടോ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇഞ്ചി വെളുത്തുള്ളി ഒരു പകുതി സവാള പിന്നെ പച്ചമുളക് കറിവേപ്പില എല്ലാം കൂടെ വഴറ്റിയെടുക്കുക സവാളയ്ക്ക് പോരാൻ ചെറിയുള്ളി ആണെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ മഞ്ഞൾ പൊടി ഇട്ടുകൊടുത്തു ഈപുമ്പമുളക് പൊടി ഇട്ട് കൊടുക്കുവാണേ ഈ പൊടികളൊക്കെ മൂപ്പിച്ചെടുക്കാം മീൻകറി നമ്മൾ സാധാരണ മീൻകറി വെക്കുന്ന പോലൊക്കെ തന്നെയാവട്ടോ വെക്കുന്നത് അതിന് വലിയ വ്യത്യാസമൊന്നുമില്ല പിന്നെ പുളിക്ക് പകരമായിട്ട് നമ്മൾ ആ നാരങ്ങയുടെ നീര് ചേർക്കുന്നു എന്നേ ഉള്ളൂ പിന്നെ ഞാൻ ഞാനിന്നും മീൻകറി വെക്കുമ്പോൾ ഈ മണിത്തക്കാളിയും കൂടെ ചേർത്തിട്ടാണ് കേട്ടോ വെക്കുന്നത് ഞാൻ നേരത്തെ നാരങ്ങയുടെ കാര്യം പറഞ്ഞില്ലേ അതുപോലെ തന്നെ മീൻകറിക്ക് ഇതുപോലത്തെ മണിത്തക്കാളി ഒരു പ്രത്യേക രുചിയാ കേട്ടോ ഇത് കടകളിലൊന്നും മേടിക്കാൻ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇത് നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ടാകുന്നതാണ് കേട്ടോ ഈ മണിത്തക്കാളി മീൻകറിക്ക് നല്ല ടേസ്റ്റായി ഈ തക്കാളി ഇട്ട് കറി വെക്കുമ്പോഴേ അപ്പൊ ഇതാ ഈ നാരങ്ങയൊക്കെ ഇങ്ങനെ പിഴിഞ്ഞെടുക്കുന്നുണ്ട് നന്നായിട്ട് നീരൊക്കെ ഉണ്ട് കേട്ടോ ഇനിയിപ്പോ നമ്മളിത് അരി അരിച്ചാ എടുക്കുന്നത് അരിച്ചെടുക്കുമ്പോ അതിന്റെ കുരുമൊക്കെ മാറ്റിയിട്ട് വേണം മീൻകറിയിലേക്ക് ചേർത്ത് കൊടുക്കാനേ തക്കാളി വേണ്ടതാണ് ചേട്ടായി ആണ് എനിക്ക് വീഡിയോ എടുത്തു വരുന്നത് കേട്ടോ അത് നേരത്തെ മനസ്സിലായിട്ടുണ്ടാവല്ലോ ഒരേ അനക്കലവട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തിരിച്ചും മറിച്ചോട്ടും ഒക്കെ പോകുന്നുണ്ട് പിന്നെ തക്കാളി അരിഞ്ഞിടുമ്പോൾ എന്നോട് പറയുന്നുണ്ട് തക്കാളി അരിഞ്ഞിടണ്ട പിന്നെ അത് മുഴുവനോടെ ഇട്ടാൽ മതി എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയാ കേട്ടോ ചെയ്യുന്നത് മുഴുവനോടെ അങ് ഇടുവാ പിന്നെ ഞാൻ അതിനകത്ത് പോലെ പുഴുവോ അഴുക്കോ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഒരു സമാധാനത്തിനങ്ങ് മുറിക്കുന്നത് കേട്ടോ അങ്ങനെ മുറിക്കണമെന്നൊന്നുമില്ല പിന്നെ തക്കാളിയൊക്കെ ഇട്ടൊന്ന് വഴറ്റി കഴിഞ്ഞപ്പോൾ കുറച്ച് ചൂടുവെള്ളം കൊടുത്തു പിന്നെ നമ്മൾ നാരങ്ങ നീരല്ലേ അത് അരിപ്പയിലൂടെ അരിച്ചിട്ട് അതും ചേർത്ത് കൊടുത്തു കേട്ടോ അതിൻ്റെ കുരുവൊക്കെ മാറ്റിയേ ഈ നാരങ്ങ നമുക്ക് ഉപ്പിലിട്ട് കഴിക്കാനും പിന്നെ അച്ചാറുണ്ടാക്കാൻ ലെമൺ ടീ ഉണ്ടാക്കാൻ സാധാരണ നമ്മൾ നാരങ്ങ വെള്ളമൊക്കെ കലക്കാറില്ലേ അതുപോലെ കലക്കി കുടിക്കാനും ഒക്കെ നല്ലതാണ് കേട്ടോ അപ്പം മീൻകറിയിലേക്ക് പാകത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ചേട്ടാ ഇവിടെ നാരങ്ങ നാരങ്ങാവെള്ളമൊക്കെ കലക്കുന്നുണ്ട് കുറച്ച് ഉപ്പും ശകലം പഞ്ചസാരയും കൂടെ മിക്സാക്കിയിട്ട് വെള്ളം കലക്കി കുടിക്കുന്നുണ്ട് കേട്ടോ മീനിൻ്റെ ചാറൊക്കെ തിളച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ വെട്ടിക്കഴുകി വൃത്തിയാക്കി അയലയൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ വാഷിംഗ് മെഷീനിൽ കുറച്ച് തുണികളൊക്കെ ഇലക്കി വെച്ചിട്ടുണ്ട് കല്ലേലക്കാനുള്ളതൊക്കെ ഇനി കുഞ്ഞിപ്പള്ളിനെ അംഗൻവാടിയിലൊക്കെ വിട്ടിട്ട് വന്നിട്ട് വേണം അലക്കാൻ അപ്പോൾ അതൊക്കെ കൊണ്ടുവന്ന് വിരിച്ചിടാൻ വേണ്ടി പോവുകയാണ് അക്കൂടെ നിന്ന് പല്ലൊക്കെ തേക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഇവിടെ ഉച്ചയൊക്കെ ആയപ്പോൾ നല്ല ഒരു മഴ പെയ്തു കേട്ടോ ഒത്തിരി സമയം പെയ്തില്ല കുറച്ച് സമയം പെയ്തുള്ളൂ എന്നാലും ഒരു മഴയൊക്കെ പെയ്തായിരുന്നേ ചോറൊക്കെ വെന്ത് വാർത്തൊക്കെ ഇട്ടിട്ടുണ്ട് ഞാൻ ഇനിയിപ്പോൾ മത്തനും കൊണ്ടൊരു കറിയൊക്കെ വെക്കണം അത് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു സ്പെഷ്യലായിട്ടുള്ള ഒരു പഴയ കാലത്തെ കറി കേട്ടോ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്ന എല്ലാം ഒരു പഴയ കാലത്തെ കറികളാണ് മീൻകറിയും മത്തൻ കറിയും എല്ലാം ഒരു പഴയ കാലത്തെ കറികളാണ് കേട്ടോ മീൻ കറിയിൽ പെരിഞ്ചീരകം ചേർക്കുമ്പം അധികം ചേർക്കരുത് കേട്ടോ വല്ലാതെ ചോ വന്നാൽ ഒരു രസം ഉണ്ടാകത്തില്ല ഒരു അഞ്ചോ ആറോ മണി മതി കേട്ടോ അധികം ചേർക്കാതിരിക്കാൻ ശ്രദ്ധിക്കണേ പിന്നെ നാരങ്ങ മീൻകറിയിൽ ചേർക്കുമ്പം അത് നമ്മുടെ പുളി അനുസരിച്ചിട്ട് നമുക്ക് എത്രയും പുളി വേണോ അതിനനുസരിച്ച് നാരങ്ങാനീര് പിഴിഞ്ഞൊഴിച്ച് പിഴിഞ്ഞൊടിച്ച് കൊടുക്കാം കേട്ടോ പിന്നെ വിനീത ചേച്ചി വിനീത ചേച്ചിയുടെ കൊച്ചുമോൾക്ക് ഒരു ഹായ് പറയാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നേ വാവയുടെ പേര് ഇതൾ എന്നാട്ടോ അപ്പൊ കുഞ്ഞിപ്പണ്ണിനെ കൊണ്ട് ഹായ് പറയിപ്പിക്കാനാണ് പറഞ്ഞതേ വാവി English. Este le menos a partir de cuando después de que se le dio 10 മീൻ വെട്ടി വൃത്തിയാക്കിയ സ്ഥലം ഞാൻ മീനൊക്കെ വെട്ടി എരുന്നായിട്ട് പോന്നപ്പോളേ അടിച്ചു വാരി എല്ലാം ഒന്ന് കഴുകിയൊക്കെ ഇട്ടതായിരുന്നു എന്നിട്ടും അവിടെ എന്തൊക്കെയോ ഒന്ന് രണ്ട് കഷ്ണങ്ങളൊക്കെ കിടക്കുന്ന കാണുന്നു കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ ഒന്ന് മെല്ലെ അടിച്ചു അതൊക്കെ ഒന്ന് കളഞ്ഞു തുണിയിലേക്ക് പൊടിയൊന്നും പറക്കാത്ത പോലെ പതുക്കി ഒന്ന് അടിച്ച് കളഞ്ഞു കേട്ടോ അത് കഴിഞ്ഞിട്ട് ഇതാ ഈ മത്തം കറി വെക്കാൻ വേണ്ടി പോവുകയാണെ ഇത് മൂത്തിട്ടില്ല അപ്പോൾ ഇതിങ്ങനെ മൂക്കാത്ത മത്തൻ്റെ കൂടെ നമ്മൾ കുറച്ച് മത്തൻ ചപ്പും കൂടി ഇട്ടിട്ടാണ് കറി വെക്കുന്നത് മത്തൻ മുറിച്ച് കഴിഞ്ഞപ്പം ഇതിനകത്ത് നല്ല മഞ്ഞ കളറൊക്കെ ഉണ്ട് കേട്ടോ എന്നാലും കുരുമൊക്കെ പൊട്ടായിരുന്നേ പിന്നെ ഞാൻ കുറച്ച് കാന്താരിയും ഉപ്പും മഞ്ഞളും എല്ലാം കൂടെ ചേർത്തിട്ട് മത്തൻ അങ്ങനെ വേവിക്കാൻ വെച്ചിട്ടുണ്ട് മത്തൻ ചപ്പൊക്കെ ഒന്ന് ഉള്ളി വന്നപ്പോഴത്തേക്ക് നമ്മുടെ മത്തനൊക്കെ വെന്തിട്ടുണ്ടായിരുന്നേ പിന്നെ അത് തവി കൊണ്ടൊന്ന് ചെറുതായിട്ട് ഉടച്ചു കൊടുത്തു പിന്നെ മത്തിൻ്റെ ചപ്പൊക്കെ കഴുകി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്തിട്ട് ഇനിയിപ്പോൾ കുക്കർ അടച്ച് വെക്കണ്ട ഒന്ന് വെറുതെ അടച്ചാൽ മതി കേട്ടോ നമ്മൾ മറ്റേ വിസിലൊക്കെ ഇട്ടിട്ട് അടക്കിയല്ലേ അങ്ങനെ അടയ്ക്കേണ്ട വെറുതെ അടച്ചിട്ട് ഒന്ന് വേവിച്ചെടുത്താൽ മതി പെട്ടെന്ന് വെന്ത് കിട്ടുമല്ലോ അപ്പോഴത്തേക്ക് ഞാനിതാ വെളിച്ചെണ്ണ ഒഴിച്ചു കടുവൊക്കെ പൊട്ടിച്ച് ചെറിയുള്ളിയും പിന്നെ കറിവേപ്പിലയും വറ്റൽമുളകും എല്ലാം കൂടെ ചേർത്തിട്ട് മത്തൻ കറിയിലേക്ക് വറുത്തിടാൻ വേണ്ടി പോകുകയാണേ ഈ കറിയിലേക്ക് ഞാനിവിടെ ഇങ്ങനെ വെക്കുമ്പോൾ തേങ്ങ അരക്കാറില്ല കേട്ടോ ഇങ്ങനെ തന്നെയാണ് വെക്കുന്നത് ഇനിയിപ്പോൾ തേങ്ങയൊക്കെ അര അരക്കണമെങ്കിൽ അരയ്ക്കാൻ തേങ്ങയും ജീരകവും ഒക്കെ പക്ഷെ ഞാനങ്ങനെ വെച്ചിട്ടില്ല കേട്ടോ ഞാനിങ്ങനെ തന്നെയാണ് വെക്കുന്നത് പിന്നെ മീൻ കറി ഇവിടെ എന്ത് വരുന്നുണ്ടേ മത്തനും ചപ്പും കൂടെ വെച്ച കറി ഇതാ ഇതുപോലെ ഇരിക്കും കേട്ടോ ഒരുപാട് ചാറായിട്ടല്ല ഒരിച്ചിരി കുഴമ്പൻ രൂപത്തിൽ നമുക്ക് കഞ്ഞിക്കൊക്കെ കൂട്ടി കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാ കേട്ടോ പത്ത് മണിക്ക് കഞ്ഞിയൊക്കെ കുടിക്കുമ്പോഴേ അപ്പോൾ ഇതിനകത്തേക്ക് കടുകൊക്കെ പൊട്ടിച്ച് ഒഴിച്ചു കേട്ടോ പിന്നെ കരണ്ട് പോയിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഇതാ ഞാൻ മീൻകറിക്ക് കടുക് വറക്കാൻ വേണ്ടി പോവുക വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഉലുവ ആദ്യം പൊട്ടിച്ചു കടുക് വേണ്ട പിന്നെ ചെറിയുള്ളി രണ്ട് വറ്റൽമുളക് കറിവേപ്പില എല്ലാം കൂടെ നന്നായിട്ട് മൂപ്പിച്ചിട്ട് കറിയിലേക്ക് ചേർത്ത് കൊടുക്കുക ചെറിയുള്ളി നന്നായിട്ട് മൂത്ത് വരണം കേട്ടോ ഇച്ചിരി നല്ല ബ്രൗൺ നിറം ആകുന്ന വരെ മൂപ്പിച്ചെടുക്കണേ ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നോ ചെറിയൊരു മഴ പെയ്ത് തോർന്നെന്ന് അപ്പോൾ ഇപ്പോൾ നല്ലോണം മഴ പെയ്യുന്നുണ്ട് കേട്ടോ ഇടിയും പെട്ടുന്നുണ്ട് അപ്പോൾ ഞാൻ ഈ നാരങ്ങ കൊണ്ടുള്ള അച്ചാർ നാളത്തെ വീഡിയോയിൽ കാണിക്കാവേ ഇപ്പം ഞാൻ വീഡിയോ എടുത്താലും വോയിസ് കൊടുത്താലും ഒന്നും മനസ്സിലാവത്തില്ല ഒന്നും കേൾക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് കേട്ടോ അപ്പോൾ ഇതാ മീൻകറിയിലേക്ക് തേങ്ങ അരച്ചതും മിക്സിയുടെ ജാറ് കഴുകി കുറച്ച് വെള്ളവും എല്ലാം ഒഴിച്ചു പിന്നെ കടുവൊക്കെ വറുത്ത് വെച്ചതും കൂടെ ചേർത്ത് കൊടുത്താൽ നമ്മുടെ മീൻകറിയൊക്കെ റെഡി ആയിട്ടുണ്ട് അങ്ങനെ രാവിലത്തെ ഭക്ഷണമൊക്കെ കഴിച്ച് ചേട്ടയും ഒക്കെ കൂടെ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട് കുഞ്ഞിന്റെ ചെരിപ്പും ഉടുപ്പും ഹെയർ ബാൻഡും ബാഗും എല്ലാം ഒരു കളറാണല്ലോ ഒന്ന് ചിരിച്ച് ചിന്തിക്കായിട്ടുണ്ടേ ബാഗ് വേണോ ബാഗിലൊന്നും ഇല്ലല്ലോ എന്നാ പിന്നെ നടന്നോ നടന്നോ ബാഗ് ബാഗെടുത്തോ കുഴപ്പമില്ല പൊക്കോ അമ്മ വരുവാണേ കുഞ്ഞി നടന്നേ അമ്മ കുഞ്ഞിനെ വീഡിയോ എടുക്കട്ടെ കുഞ്ഞിപ്പിണ്ണിനെ അംഗൻവാടി കൊണ്ടുവിട്ടേ രാവിലെ മുതലേ ഭയങ്കര കരച്ചിലായിരുന്നു പിന്നെ ഞാൻ അവിടെ കൊണ്ട വിട്ടേ പോരാൻ നേരത്ത് ഭയങ്കര കരച്ചിലായിരുന്നു ഭയങ്കര സൗണ്ടില് കറിയുന്നുണ്ടായിരുന്നേ ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ വഴിയിലൊക്കെ ഇതുപോലെ കുറുന്തോട്ടി വെട്ടിയിട്ടിട്ടുണ്ട് ചൂലാക്കാൻ വേണ്ടിയിട്ട് ഇത് നല്ലപോലെ ഉണങ്ങിക്കഴിയുമ്പോൾ കെട്ടി ചൂലാക്കിയല്ലേ തൂക്കാനൊക്കെ നല്ലതാണ് പിന്നെ ഞാൻ രാത്രിയൊക്കെ ആയപ്പോളാ കേട്ടോ വീഡിയോ എടുത്തത് അപ്പോൾ ഞാൻ ചെമ്പാ പുട്ട് ഉണ്ടാക്കുന്ന സമയത്ത് അത് എന്നാണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അതുകൊണ്ട് ഇന്നിപ്പോൾ രാത്രിയിൽ പുട്ടുണ്ടാക്കിയപ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോ ഒക്കെ ഒന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ പുട്ടുണ്ടാക്കാനൊക്കെ ഇപ്പോൾ എല്ലാവർക്കും അറിയാം ഞാൻ ആ പൊടിയൊന്ന് കാണിച്ചതേ ഉള്ളേ ചെമ്പാ റൈസെന്ന് പറഞ്ഞാൽ നമുക്ക് കടകളിലൊക്കെ ഈ അരി വാങ്ങാൻ കിട്ടുവേ അത് നമ്മൾ സാധാരണ പുട്ടൊക്കെ ഉണ്ടാക്കുന്ന പോലെ ആ അരി പൊടിച്ച് പുട്ടുണ്ടാക്കാം അതല്ലെങ്കിൽ ഇതുപോലെ പുട്ടുപൊടി വാങ്ങിയിട്ടും പുട്ടുണ്ടാക്കാവേ ഇതിനൊരു പ്രത്യേക രുചിയാണ് നമ്മൾ അരിപ്പുട്ട് അരിപ്പുട്ട് കഴിക്കുന്ന പോലെയല്ല ഒരു പ്രത്യേക മണവും രുചിയൊക്കെ ഉണ്ട് ഈ ഒരു കളറിലോട്ടോ പുട്ട് ആക്കിയെടുക്കുമ്പോൾ ഇരിക്കുന്നത് ഒരു പിന്നെ എന്താ ഒരു കവിടിൻ്റെ കളറില്ലേ അതുപോലത്തെ ഒരു കളർ കളറിലോട്ടോ ഇരിക്കുന്നത് അത്താഴത്തിന് പിന്നെ ഈ പുട്ട ഉണ്ടാക്കിയത് കുറച്ച് ചെറുപഴം ഇരിപ്പുണ്ടായിരുന്നു പിന്നെ മീൻകറി ഒക്കെ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ അതൊക്കെയായിരുന്നു രാത്രിയിലെ ഭക്ഷണമേ അപ്പോൾ ഇത്രയൊക്കെ നമ്മുടെ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളും നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു നാളെ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം